ലോക്ക്ഡൌണും കോവിഡുമെല്ലാം ഫോട്ടോഗ്രാഫി മേഖലയെ തകർത്തപ്പോൾ മത്സ്യകൃഷിയിലേക്ക് അനുബന്ധ മേഖലയിലേക്കും തിരിഞ്ഞ് മാനന്തവാടിയിൽ ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാർ മത്സ്യകൃഷിക്കൊപ്പം ഇവർ ഫാം കൃഷിയും ലക്ഷ്യവെക്കുകയാണ് കോവിഡെന്ന മഹാമാരി സർവ്വമേഖലയെയും പുറകോട്ടടിച്ചപ്പോൾ ഫോട്ടോഗ്രാഫി മേഖലയെയും അത് പ്രതികൂലമായി ബാധിച്ചു അത്തരമൊരു സാഹചര്യത്തിലാണ് മാനന്തവാടി മൂന്ന് ഫോട്ടോഗ്രാഫർമാർ കുടുംബം പോറ്റാൻ മത്സ്യകൃഷിയിലേക്കും മറ്റ് അനുബന്ധ മേഖലകളിലേക്കും തിരിഞ്ഞത് അജി കൊളോണിയ മധുക്കുളങ്ങര വിനുവർഗീസ് എന്നീ ഫോട്ടോഗ്രാഫർമാരാണ് പുതിയ മേഖല തിരഞ്ഞെടുത്തത് തവിഞ്ഞാൽ സ്വദേശിയായ മധുക്കുളങ്ങരയ്ക്ക് തോട്ടവും ഒപ്പം നല്ലൊരു കുളവുമുണ്ട് ഈ കുളത്തിലാണ് മൂവരും മത്സ്യകൃഷി ചെയ്യുന്നത് ഇതേ തോട്ടത്തിൽ തന്നെ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും ഒപ്പം കോഴി പശു ഫാമുകളും ആരംഭിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ജീവിത സാഹചര്യങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങളെ മറ്റൊരു തൊഴിൽ സംരംഭത്തിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ മത്സ്യകൃഷി തുടങ്ങിയത് ഇതിനോടൊപ്പം മത്സ്യകൃഷിയോടൊപ്പം ഞങ്ങൾ ചെറിയ ഫാഷൻ ഫ്രൂട്ട് പിന്നെ അതേപോലെ ഒരു ചെറിയ ഡയറി ഫാം ഒക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പതിയെ പതിയെ ചെയ്യുകയാണ് കാരണം ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങളുടെ ഈ സൗഹൃദത്തെ ഇങ്ങനെ ഇവിടെ ഇന്ന് ഈ മത്സ്യകൃഷി വരെ എത്തിച്ചേക്കുന്നത് ഫോട്ടോഗ്രാഫി മേഖല എന്നിനി തിരിച്ച് പഴയ പ്രതാപത്തിലേക്ക് എത്തുമെന്ന് ഇനിയും പറയാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് മാനന്തവാടിയിലെ മൂന്ന് യുവ ഫോട്ടോഗ്രാഫർമാർ തൊഴിലിനൊപ്പം മത്സ്യകൃഷിയിലേക്കും മറ്റ് അനുബന്ധ മേഖലകളിലേക്കും മാറിയിരിക്കുന്നത് സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി